ഇപ്പോൾ ലതീഷ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ലതീഷ്, മലബാർ മേഖലയിൽ പരീക്ഷാ ഹാളിലേക്ക് കുട്ടികൾ എത്തുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ പങ്കുവെക്കുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? എന്താണ് ഈ SSLC പരീക്ഷ തുടങ്ങുന്ന ദിനത്തിൽ കുട്ടികൾ പറയുന്നത്? മനു, വലിയ പ്രതീക്ഷയുടെയും അല്പം ആകാംക്ഷയുടെയും തന്നെയാണ് കുട്ടികൾ ഇത്തവണ SSLC പരീക്ഷ എഴുതുന്നത്. രാവിലെ നമ്മൾ സ്കൂളുകളിൽ പോയ സമയത്തും അത്തരത്തിലുള്ള പ്രതീക്ഷകളും ആശങ്കകളും കുട്ടികൾ പങ്കുവെക്കുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ മുമ്പൊന്നും ഉണ്ടാകാത്തതുപോലെ തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ്, വലിയ സന്തോഷത്തിലാണ് കുട്ടികൾ. ഇത്തവണ കോവിഡിന് ശേഷം എത്തുന്ന പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പുകൾ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ പരീക്ഷ എഴുതുന്ന ഘട്ടത്തിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമാണ് ചോദ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുള്ളത്. എന്നാൽ ഇത് ഇത്തവണ അതിൽ നിന്നെല്ലാം മാറി മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്ന രീതിയിലേക്ക് പരീക്ഷ സമ്പ്രദായം തന്നെ മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതായത് കോഴിക്കോട് ജില്ലയിൽ 205 പരീക്ഷാ കേന്ദ്രങ്ങളാണ് SSLC പരീക്ഷയ്ക്കായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ 43,127 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് കോഴിക്കോട് നടക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഈ ഹാളെന്ന് പറയുന്നത് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഹാളാണ്. ഇവിടെ കുട്ടികൾക്ക് പരീക്ഷ എഴുതുന്നതിനായി പരീക്ഷ സഹായിയെ അല്ലെങ്കിൽ സ്ക്രൈബിനെ വെക്കാം. അത്തരത്തിൽ സഹായിയെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത്. ഇതിനുള്ള സൗകര്യങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിൽ ഒരുക്കിയിട്ടുണ്ട്. 10-ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരീക്ഷ 9-ാം ക്ലാസ് വിദ്യാർത്ഥികൾ ആണ് സ്ക്രൈബായിട്ട് അല്ലെങ്കിൽ സഹായിയായിട്ട് പരീക്ഷാ ഹാളിൽ ഉണ്ടാവുക. അത്തരത്തിൽ ഇവർക്ക് കൂടുതൽ സമയവും പരീക്ഷയ്ക്കായി നൽകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും 29-ാം തീയതി വരെ, മാർച്ച് 29-ാം തീയതി വരെയാണ് SSLC പരീക്ഷ ഉണ്ടാവുക. ചൂട് തവണ പരീക്ഷയ്ക്ക് ഒരു പ്രശ്നമാവാതിരിക്കാൻ കുടിവെള്ളം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സ്കൂൾ അധികൃതർ എല്ലാ ക്ലാസ് റൂമുകളിലും അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലും പ്രത്യേകം തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മനു, തീർച്ചയായും. ഇവിടെ ലതീഷ്, ഈ അല്പസമയം മുമ്പ് നിങ്ങൾ ആ കുട്ടികൾ പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുൻപ് അവരോടൊക്കെ സംസാരിച്ചപ്പോൾ, ഈ സാധാരണ SSLC പരീക്ഷ എന്ന് പറയുമ്പോൾ എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പൊതുപരീക്ഷ എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വലിയ ആശങ്കയോടെയൊക്കെ ആയിരിക്കും വിദ്യാർത്ഥികൾ വരുന്നത് എന്നാണ് നമ്മൾ കരുതുക. പക്ഷേ ഇത്തവണ കുട്ടികളെല്ലാവരെയും ഞെട്ടിച്ചു കഴിഞ്ഞു. അവർക്ക് അത്തരത്തിലൊരു ആശങ്കയോ ഭയമോ ഒന്നുമില്ല. നിങ്ങളാണ് വെറുതെ ഭയപ്പെടുന്നത് എന്ന മറുചോദ്യം അവർ നമ്മുടെ മുൻപിലേക്ക് വയ്ക്കുകയായിരുന്നു. അത്തരത്തിൽ ഏറ്റവും കൂളായിട്ടാണോ വിദ്യാർത്ഥികൾ വന്നത്? തീർച്ചയായും വളരെ സന്തോഷത്തിലും അതേപോലെ തന്നെ വലിയ ആത്മവിശ്വാസത്തിലുമാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിയതെന്ന് തന്നെ പറയാം. ആ തരത്തിലുള്ള പ്രതികരണമാണ് നമ്മൾ കുട്ടികളുമായി സംസാരിച്ച ഘട്ടത്തിലുണ്ടായിരുന്നത്. ചില കുട്ടികളെങ്കിലും ആശങ്ക പങ്കുവച്ചു. SSLC പരീക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ എന്നുള്ള നിലയിലുള്ള ചില ആശങ്കകളൊക്കെ ഉണ്ടെങ്കിൽ പോലും വലിയ ആത്മവിശ്വാസത്തോടുകൂടിയും ഒപ്പം വലിയ സന്തോഷത്തോടുകൂടിയും തന്നെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷാ ഭവനിലേക്ക് അല്ലെങ്കിൽ പരീക്ഷാ ഹാളിലേക്ക് എത്തിയത്. മനു, ശരി.